നമസ്കാരം. ഐഎൻഎൽ പോലൊരു ചെറിയ പാർട്ടി, അതിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടുക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഏറെക്കാലമായി നിന്ന് പ്രവർത്തിക്കുന്നുകൊണ്ട് ആ പാർട്ടിയെ പരിഗണിച്ച്, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സേവനത്തെ ഒരു മുന്നണിയിൽ പരിഗണിച്ച് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ ആലോചിക്കണം. അതായത്, അധികാരം കൈവരുമ്പോൾ പരസ്പരം തമ്മിലടി കൂടുമെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് ഐഎൻഎലിലൂടെ വെളിപ്പെടുകയാണ്. അതായത്, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ പരസ്യമായിട്ട് കിടന്ന് അടി കൂടുകയാണ്. കാര്യം എന്താണ്? ഒരു മന്ത്രിയെ കാത്തു കാത്തിരുന്ന് പാർട്ടിക്ക് കിട്ടി. ഇത് ഒരു പാർട്ടിയെ തെരുവിൽ അടിച്ചു പിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഈ അബ്ദുൽ വഹാബ് ആയിക്കോട്ടെ, കാസിം ഇരിക്കൂർ ആയിക്കോട്ടെ, ഈ പറയുന്ന നേതാക്കന്മാരെല്ലാവരും അധികാരമോഹികളാണ്. അധികാരത്തിന്റെ അപകർഷണങ്ങൾ ആർക്ക് കൂടുതൽ കിട്ടുമെന്നോർത്ത് പരസ്പരം കടിപിടി കൂടുകയാണ്. ഇടതുപക്ഷ മുന്നണി ഈ വിഷയത്തിൽ ശക്തമായ തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണ്. ഒരുപക്ഷെ ലീഗിനെതിരെ കോഴിക്കോട്, മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊരു മന്ത്രിസ്ഥാനം കൊടുത്തത്. ഒരു അർഹതപ്പെട്ട തീരുമാനമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അത് വെളിവാക്കുന്നത് അങ്ങനൊരു തീരുമാനം ഇടതുമുന്നണി കൈക്കൊണ്ടത് വലിയ അബദ്ധമായി പോയി എന്നാണ്. ഇത്തരം ചെറു പാർട്ടികൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുമ്പോൾ, അവരുടെ ഇടയിലെ ഉൾപാർട്ടി പ്രശ്നം ഒരു മുന്നണിക്ക് തന്നെ വലിയ നാണക്കെടുണ്ടാക്കുമ്പോൾ, ഇടതുപക്ഷം ആ വിഷയത്തിൽ ഒരു തക്കതായ തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ ഈ മുന്നണിക്ക് തന്നെയാണ് അതിന്റെ കോട്ടം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം കണ്ടതും എന്തൊരു മോശം ഇടപാടാണ്. ഇരുവിഭാഗം നേതാക്കന്മാരെയും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച CPM നേതൃത്വം ഈ വിഷയം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് പരിഹരിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ ധാർഷ്ട്യവും അഹങ്കാരവും എത്രത്തോളം ഉണ്ട് എന്ന് നേതൃത്വം തന്നെ വിലയിരുത്തേണ്ട സന്ദർഭമാണ്. ഇത്തരം പാർട്ടികളെ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം പാർട്ടികൾക്ക് വളരാൻ അവസരമുണ്ടാകട്ടെ എന്ന് കരുതി പിന്തുണയ്ക്കുമ്പോൾ അവർ കാട്ടുന്നത് അധികാരത്തിന്റെ മറവിൽ അവർക്കെന്ത് നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അല്ലാതെ ഐഎൻഎൽ പോലൊരു പാർട്ടിക്ക് എന്തിനാണ് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതിന് ശേഷം തുടരെ തുടരെ വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യം? ഒരുപക്ഷെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനെ ഒരു ന്യൂനപക്ഷ വിഭാഗമാണെന്ന് പരിഹരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ അടിച്ചു മറയത്ത് കളയേണ്ട ഒരു തീരുമാനം ഇടതുപക്ഷം കൈക്കൊള്ളണം. എന്തിനാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ CPM അതിന്റെ പരിഹാസം ഏറ്റുവാങ്ങേണ്ട കാര്യം? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 99 സീറ്റിന്റെ ഭൂരിപക്ഷമുണ്ട്. ഒരാൾ പോയി എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കേണ്ട ചെയ്യേണ്ടത്. അല്ലാതെ ഇതിലേക്ക് പേരെക്കൊണ്ട് നടന്ന് എന്തിനാണ് ബാക്കിയുള്ള അവഹേളനം കൂടി ഈ മുന്നണി ഏറ്റുവാങ്ങേണ്ട കാര്യം? ഒരു ചെറിയ പാർട്ടിയാണ്, അവർക്കൊരു അവസരം കിട്ടുമ്പോൾ ജനങ്ങളെ സേവിച്ച് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമോ അല്ലെങ്കിൽ പാർട്ടിയെ വളർത്തുന്ന കാര്യമല്ല. അതിൽ രണ്ട് വിഭാഗക്കാരുണ്ടാകുക, ഞങ്ങൾക്ക് പ്രാതിനിധ്യം തരിക, ഞങ്ങൾക്ക് പ്രാതിനിധ്യം തരിക, മന്ത്രി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഞങ്ങളെ ആൾക്കാരെ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ആൾക്കാരെ മന്ത്രിയുടെ ഭാഗമാക്കി കൊണ്ടു നടക്കുക, ഇങ്ങനെ രണ്ട് വിഭാഗക്കാർ തമ്മിൽ ഈ തരത്തിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ അത് തെരുവിൽ കയ്യേറ്റമായി മാറുമ്പോൾ അത് കണ്ടു നിൽക്കുന്നത് ഇടതുപക്ഷത്തിന് അപകടമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അഹമ്മദ് ദേവർകോവിൽ എന്ന വ്യക്തിക്ക് ഒരു പക്ഷേ CPM മന്ത്രിസ്ഥാനം കൊടുക്കാനെടുത്ത ധീരമായ തീരുമാനം ലീഗിന് ഈ മലബാർ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നതാണ്. പക്ഷേ ഈ പാർട്ടിക്കുള്ളിലെ അവസ്ഥ ഇതല്ലേ? ഇവിടെ രണ്ട് വിഭാഗമായി ചേർന്ന് ഈ പാർട്ടിയെ എങ്ങനെ തകർക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ നിയമിക്കുന്നില്ല, മന്ത്രിക്ക് ലീഗുമായിട്ട് അടുത്ത ബന്ധമാണ്. ഒരു മന്ത്രിയാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കേണ്ടി വരും. അത് പാർട്ടിയായിട്ടിരിക്കുമ്പോൾ എതിരഭിപ്രായങ്ങളും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അല്ലാതെ മന്ത്രിയായി കഴിയുമ്പോൾ ഈ നാടിന്റെ മന്ത്രിയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ജനം കൃത്യമായി കാണുന്നുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഈ വന്നു കിടന്ന് തെരുവിൽ അടികൂടുമ്പോൾ ഈ പാർട്ടിക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? ആകെ 4-3-7 പേരാണ് ഈ പറയുന്ന പാർട്ടി എന്ന് പറയുന്നത്. ഒരു സീറ്റിൽ ജയിച്ചു കയറിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ച് പാർട്ടി വളർത്തണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു കൂട്ടം നേതാക്കന്മാരാണ് ഈ പറയുന്ന ഐഎൻഎല്ലാത്തുള്ളത് എന്ന് ഇപ്പോൾ വെളിവായിരിക്കുകയല്ലേ. ഇപ്പോൾ രണ്ട് നേതാക്കന്മാരാണ്, ഒരാൾ മറ്റൊരാളെ പുറത്താക്കുന്നു, മറ്റൊരാൾ പുറത്താക്കിയയാളെ പുറത്താക്കുന്നു. ഇത്തരത്തിൽ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തെരുവിൽ നടക്കുകയാണ്. ഒരു രാഷ്ട്രീയ അന്തസ് ഈ പാർട്ടിക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? അധികാരത്തിലിരിക്കുമ്പോൾ അധികാരത്തിന്റെ അപകർഷത്തിന് വേണ്ടി ഇത്തരത്തിൽ അടികൂടുന്ന ഈ വിഭാഗക്കാരെ എന്തിനാണ് ഇടതുപക്ഷം പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം? ഇടതുപക്ഷം അവർ പൊഴഞ്ഞ പുള്ളിയാണെങ്കിൽ പുറത്താക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഈ പാപഭാരം പേറി എന്തിനാണ് ആവശ്യമില്ലാത്ത അവഹേളനങ്ങളും മാധ്യമ വാർത്തകളും ഇതിന്റെ പേരിൽ CPM ചുമക്കേണ്ടി വരുന്നത്? തുടരെ തുടരെ ഈ നാട്ടിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ക്ഷീണം ആർക്കാണ്? ഇപ്പോ NCPയുടെ ഭാഗത്തു നിന്ന് ഒരു മന്ത്രിയുടെ ഇടപെടൽ വലിയ തലവേദനയായി മാറി അങ്ങോട്ട് കഴിഞ്ഞില്ല.
അടുത്തത് ആ ഐ എൻ എല്ലിന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഈ ഘടകകക്ഷികളെല്ലാം പോറ്റാൻ നോക്കുമ്പോൾ അവരിലൂടെ ഈ പറയുന്ന ഇടതുമുന്നണിക്ക് ഉണ്ടാകുന്ന ഡാമേജ് വളരെ വലുതാണ്. ഈ യു പി എ സർക്കാരിന് പണ്ടുണ്ടായ ഒരു ദുരനുഭവമുണ്ട്, ആരും മറന്നിട്ടുണ്ടാവുമല്ലോ. അതായത് ഡി എം കെ എന്ന പാർട്ടിയെ അവർ ചുമന്നതിന്റെ ഭാഗമായിട്ട് അവർ പെട്ട അഴിമതി കേസാണ് ഈ 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള അഴിമതി കേസ്. അവർക്ക് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള വഴിയൊരുക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോ ഈ എൻ സി പി ആയിക്കോട്ടെ, ഐ എൻ എൽ ആയിക്കോട്ടെ, ഈ പാർട്ടികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഇവരൊക്കെ ജയിച്ചു കയറിയത് മുഴുവൻ അവരുടെ വോട്ട് കൊണ്ടാണെന്നൊരു തോന്നലുണ്ട്. അവിടെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഈ എൻ സി പിയുടെ ശശീന്ദ്രൻ ജയിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന അഹമ്മദ് ദേവർഗോവിൽ ആയിക്കോട്ടെ, ജയിച്ചതെല്ലാം ഈ പറയുന്ന ഐ എൻ എല്ലിന്റെ വോട്ട് കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു കളയരുത്. അവിടുത്തെ സി പി എമ്മിന്റെ വോട്ടുകൂടി നിങ്ങളെ പിന്തുണച്ചതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെല്ലാം ഈ പറയുന്ന അധികാര കസേരകളിൽ ഇരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന പാർട്ടിയുടെ എല്ലാത്തിന്റെയും സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു മന്ത്രി ഉണ്ടാകുമ്പോൾ ആ മന്ത്രിസ്ഥാനം തന്നത് തലവേദനയായി മാറി എന്ന് ചിന്തിപ്പിക്കേണ്ട ഗതികളിലേക്കാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ദൈനംദിനം പ്രശ്നമുണ്ടാക്കുന്ന ചെറു ചെറു പാർട്ടികളെ എന്തിനാണ് പേറുന്നതെന്ന് സി പി എം ആലോചിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത്രമാത്രം നാണക്കേടാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാധ്യമങ്ങൾ തുറന്നാൽ ഈ രണ്ട് പാർട്ടികളിലൂടെ ഈ മുന്നണിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനം തന്നെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണമെന്ന് അണികൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരും വിഷമത്തിലാണ്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥ അവരെയും ഏറെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന മാരണങ്ങളെല്ലാം എടുത്തു വെച്ചതിനു ശേഷം ഇവരെയെല്ലാം ഇപ്പോൾ ന്യായീകരിക്കേണ്ട ഗതികേട് കൂടി പാർട്ടി അണികൾക്ക് വന്നു ചേരുമ്പോൾ അത് അവരിലുണ്ടാക്കുന്ന വിഷമത്തെ നേതൃത്വം മനസ്സിലാക്കണം. ഒന്നുകിൽ താക്കീത് അവസാനവട്ടമായിട്ട് ഒരു അവസരം കൂടി കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ പരിപാടി നിർത്തി പോവുക എന്നുള്ള ശക്തമായ താക്കീത് തന്നെയാണ് എൽ ഡി എഫ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്നാണ് ഈ നാട്ടിലെ ഇടത് അനുഭാവികളായിട്ടുള്ള ജനം ആഗ്രഹിക്കുന്നു എന്നുള്ളത് പലരും പറഞ്ഞു കേൾക്കാനിടയെ. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഐ എൻ എല്ലിന്റെ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു തണുപ്പൻ പ്രതികരണമല്ല നടത്തേണ്ടത്. വളരെ ശക്തമായി തന്നെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി രണ്ടായി പിളർന്ന മുന്നണിയും ഇടതുപക്ഷത്തിൽ തന്നെ തുടരുമെന്ന് അവകാശപ്പെടുമ്പോൾ ആരെയും വേണ്ട എന്ന തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നതാണ് ഈ ഇടതു മുന്നണിക്ക് നല്ലത്, ഒപ്പം സി പി എമ്മിനും നല്ലത് എന്നാണ് പൊതുവെ അണികൾ പറയുന്നത്. ഈ ഒരു എം എൽ എ സ്വതന്ത്രമായി നിന്നു എന്ന് കരുതി, അല്ലെങ്കിൽ അവർ യു ഡി എഫിലേക്ക് പോയി എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഞ്ചു വർഷം കഴിഞ്ഞ് ഇനി ഇലക്ഷൻ വരാനുള്ളൂ. ഇനി തുടങ്ങി 3 മാസത്തിനുള്ളിൽ ഈ അടിയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2.5 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ ഈ പറയുന്ന ഇടത് സംവിധാനത്തിനും സി പി എമ്മിനും വലിയ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഈ പാർട്ടികൾ കടന്നു പോകുക എന്നുള്ള കാര്യം നേതാക്കന്മാർ മറക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും.